ഹായ്, നമ്മൾ കഴിഞ്ഞ ഇതിൽ നോക്കിയത് വൈൽഡ് ലൂപ്പ് എന്തായിരുന്നു. വൈൽഡ് ലൂപ്പ് എങ്ങനെ റൺ ചെയ്യാമെന്ന് നോക്കി. വൈൽഡ് ലൂപ്പിൽ നമ്മൾ സിമ്പിൾ പ്രോഗ്രാം എഴുതി. ഇനി ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർ ലൂപ്പാണ്. ഓക്കെ, ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ലൂപ്പിൻ്റെ വേറൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് ലൂപ്പാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലൂപ്പാണ് വൈൽഡ് ലൂപ്പ്, ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ മറ്റുള്ള എല്ലാ ലാംഗ്വേജിലും നിന്നും വ്യത്യസ്തമായിട്ടാണ് പൈത്തണിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കാരണം വൈൽഡ് ലൂപ്പിൻ്റെ വേറൊരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിട്ടായിരുന്നു ഫോർ ലൂപ്പ് ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജിലെങ്കിലും പൈത്തണിൽ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ കണ്ടീഷൻസിലോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കേസിലൊക്കെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലൂപ്പാണ് വൈൽഡ് ലൂപ്പ്. സിംപ്ലി പറയുകയാണെങ്കിൽ ഫോർ ലൂപ്പ്സ് നമ്മൾ യൂസ് ചെയ്യുക സാധാരണ ലിസ്റ്റ്, ഡിക്ഷണറി, സെറ്റ് ഓഫ് ഒരു ഇൻ സെറ്റ് ഓഫ് റേഞ്ച് ഓഫ് ഇൻറ്റിജേഴ്സ്, ഈ കേസിലൊക്കെ മാത്രമേ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളത് ഇതിൻ്റെ യൂസേജ് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ സിൻടാക്സ് നോക്കാം. സിൻടാക്സ് എങ്ങനെ എഴുതുക വെച്ച് കഴിഞ്ഞാൽ ഫോർ എന്ന് എഴുതും, അതിനുശേഷം ഒരു വേരിയബിൾ നെയിം കൊടുക്കും. വേരിയബിൾ നെയിം കൊടുത്തത് ഇന്ന് എഴുതും. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരിയബിൾ ഓരോ സമയത്തും ഈ കണ്ടെയ്നറിലെ ഓരോ എലമെൻസ് ആയിരിക്കും. അത് ഞാൻ പ്രോഗ്രാം പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അതിനുശേഷം ഈ കണ്ടെയ്നറിലെ ഓരോ എലമെൻ്റ് ആവുന്ന സമയത്ത് എന്തായിരിക്കും, ഇത് ട്രൂ ആയിരിക്കും. കാരണം എന്താണ്, കണ്ടെയ്നറിൽ ആ എലമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണ് ഇത് എക്സിറ്റ് ആവുക എന്ന് പറയുമ്പോൾ ഈ കണ്ടെയ്നറിലത്തെ എലമെൻറ്റ് അവസാനിക്കുന്ന സമയത്ത് ഈ ഫോർ ലൂപ്പ് എക്സിറ്റ്. ഓക്കെ, ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ലിസ്റ്റ്, ഡിക്ഷണറി, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച കണ്ടെയ്നേഴ്സ്. അതായത് സെറ്റ് ഓഫ് റേഞ്ച് ഓഫ് ഇൻറ്റിജേഴ്സ്, ഒന്നായത് 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് നമ്മൾ കൊടുക്കുന്നത്, അതിനൊക്കെയാണ് നമ്മൾ കണ്ടെയ്നേഴ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ യൂസേജ് നോക്കാം. യൂസേജ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈത്തൺ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തു വെച്ച വൈൽഡ് ലൂപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് കമൻറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പുതിയതായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ എക്സിക്യൂഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. ആദ്യം എനിക്ക് വേണ്ടത് ഫോർ ഐ ഇൻ റേഞ്ച്. ഓക്കെ, ഇപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് വാല്യൂസാണ്. ഒരു സെറ്റ് ഓഫ് വാല്യൂസിനെ നമ്മൾ പറയാം റേഞ്ച് എന്ന് പറയും. ഓക്കെ, ആ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക വെച്ചാൽ സ്റ്റാർട്ട് വാല്യൂ കൊടുക്കും, ഒരു എൻഡ് വാല്യൂ കൊടുക്കും, പിന്നെ സ്റ്റെപ്പിംഗ് കണ്ടീഷൻ കൊടുക്കും. സ്റ്റെപ്പിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ നിന്ന് അടുത്ത വാല്യൂക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അത് കൂട്ടലാവാം കുറയ്ക്കലാവാം എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ എനിക്ക് 1 മുതൽ 1 to 100 വരെയുള്ള സംഖ്യകളാണ് എനിക്ക് പ്രിൻറ് ചെയ്യേണ്ടതെങ്കിൽ റേഞ്ചിൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും, പിന്നെ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ പറയുമ്പോൾ 100 ആവില്ല. കാരണം 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എന്ന് പറയുമ്പോൾ 100 കൂടി ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ഞാൻ 101 എന്ന് എഴുതണം. കാരണം ഇത് 101 വരെ എന്ന് പറയുകയാണെങ്കിൽ അപ് ടു 101, അതായത് 101 വരെയുള്ളത് എടുക്കുള്ളൂ, 101 എടുക്കില്ല. അപ്പോൾ 100 വരെയുള്ളത് കിട്ടും നമുക്ക്. ഇനി സ്റ്റെപ്പിംഗ് കണ്ടീഷൻ 1 കൊടുക്കാം, പക്ഷേ പൈത്തണിൽ ഡിഫോൾട്ടായിട്ട് 1 എന്നാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 1 കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഐ ഇൻ റേഞ്ച് ഓഫ് 1 to 101. അതിനുശേഷം ഞാനിവിടെ ഒരു വേരിയബിൾ ഉണ്ടാക്കുകയാണ് സം എന്ന് പറഞ്ഞിട്ട്, സം ഈക്വൽ ടു 0. അതിനുശേഷം ഈ ഓരോ സമയത്തും സമ്മിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം, സം ഈക്വൽ ടു സം പ്ലസ് ഐ. ഓക്കെ, അതിനുശേഷം ഈ ഫോർ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ സം. അപ്പോൾ സം ഈക്വൽ ടു സ്ട്രിംഗ് ഓഫ് സം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, അപ്പോൾ ഓരോ സമയത്തും ഈ റേഞ്ച് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. റേഞ്ച് എന്ന് പറയുമ്പോൾ 1 മുതൽ 101 വരെയുള്ളത് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് കാര്യം മനസ്സിലാവും. പ്രിൻറ്റ് റേഞ്ച് ഓഫ് 1 to 100 ഒക്കെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ കമൻറ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. റൺ ലൂപ്പ്,
ഓക്കെ, നമുക്ക് മനസ്സിലാവാൻ നോക്കും. 1 മുതൽ 100 വരെയുള്ള റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു അറേ പോലെയാണ്, നമ്മൾ അറേ പോലെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെ അങ്ങനെ വർക്കിംഗ് നോക്കാം. വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ 4i in range 1 to 100 എന്ന് പറയുമ്പോൾ ഇതിൽ ഐയുടെ വാല്യൂ ഫസ്റ്റ് ടൈം റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും? 1 എന്നായിരിക്കും. ഓക്കെ, പിന്നെ തവണ പിന്നെ അപ്പോൾ ഇതെന്താണ്? കണ്ടീഷൻ ട്രൂ ആയി. കണ്ടീഷൻ ട്രൂ ആയെന്ന് പറഞ്ഞാൽ ഈ റേഞ്ച് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? ഈ ഇൻ റേഞ്ച് എന്നാണ് പറഞ്ഞത്. അതായത് ഐ ഇൻ റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ റേഞ്ചിലുള്ള ഒരു വാല്യൂ ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ കണ്ടീഷൻ ട്രൂ ആയി. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ വേരിയബിൾ ഒന്ന് കൂടും. അതായത് സമ്മിൻ്റെ ഒപ്പം, സം ഒപ്പം എന്താണ്? 0 ആണ്. 0-ൻ്റെ ഒപ്പം എന്ത് കിട്ടും? ഐയുടെ വാല്യൂ കൂടും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? നെക്സ്റ്റ് ടൈമിൽ വരുമ്പോൾ ഐ ഇൻ റേഞ്ച് എന്ന് പറയുമ്പോൾ അടുത്ത എന്തായിരിക്കും? ഓട്ടോമാറ്റിക്ക് ഒന്ന് ഇൻക്രിമെൻ്റ് ആവും. അതാണ് ഫോർ ലൂപ്പിൻ്റെ ഇത്, ഓട്ടോമാറ്റിക്ക് ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ ഐയുടെ വാല്യൂ നെക്സ്റ്റ് പൊസിഷനിലേക്ക് ചാടും. നെക്സ്റ്റ് പൊസിഷനിൽ എന്തായിരുന്നു ഉള്ളത്? ഐയുടെ വാല്യൂ എന്താ ഉള്ളത്? ടെർമിനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നെക്സ്റ്റ് വാല്യൂ എന്താണ്? 2 ആണുള്ളത്, ശരിയല്ലേ? അപ്പോൾ ഐയുടെ വാല്യൂ നെക്സ്റ്റ് 2 ആയി. അത് വീണ്ടും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം റേഞ്ചിൻ്റെ ഉള്ളിലത്തുള്ള വാല്യൂനെയാണ്. അപ്പോൾ റേഞ്ചിൻ്റെ ഉള്ളിൽ വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും സമ്മിൻ്റെ ഒപ്പം എന്ത് ചെയ്യും? കൂട്ടും. 2 എന്ന് പറഞ്ഞ വാല്യൂ കൂട്ടും. അങ്ങനെ കൂട്ടി 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 അവസാനം എടുത്തും 100 എന്ന് പറഞ്ഞ വാല്യൂൻ്റെ അവിടെ എത്തും. 100 എന്ന് പറഞ്ഞ വാല്യൂൻ്റെ അവിടെ എത്തുമ്പോൾ, ഓക്കെ, 100 എന്ന് പറഞ്ഞ വാല്യൂൻ്റെ എത്തും. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ എന്തായി? ഐയുടെ ഐ 100, 100-ൻ്റെ ഉള്ളിൽ 100 തന്നെയാണല്ലേ. ഓക്കെ, ഐ 100 തന്നെയാണ്. അപ്പോൾ ഐ 100 ആയി. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അടുത്ത സമ്മിൻ്റെ ഒപ്പം ഒന്ന് കൂട്ടി. അടുത്തതിന് ശേഷം ഐയുടെ വാല്യൂ ഒന്ന് കൂട്ടും. അപ്പോൾ എന്തായി? 100 ഉള്ളത് എന്തായി? 101 ആയി. 101 ആകുമ്പോൾ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണോ? അല്ലല്ലോ. അപ്പോൾ എന്താണ്? 101 എന്നുള്ളത് ഐയുടെ റേഞ്ചിൻ്റെ ഉള്ളിലില്ല, കാരണം 100 വരെ ഇവിടെ ഉള്ളൂ. അപ്പോൾ എന്തായി? കണ്ടീഷൻ ഫോൾസ് ആയി. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കും. അങ്ങനെയാണെങ്കിൽ ഈ സമ്മിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് റൺ ലൂപ്സ്. റൺ ലൂപ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്ത് നമ്മൾ ആ റേഞ്ചാണ് പ്രിൻറ്റ് ചെയ്ത്. അതിന് ശേഷം എന്ത് ചെയ്തു? സമ്മ 5050 തന്നെ പ്രിൻറ്റ് ചെയ്തു, അല്ലേ? അപ്പോൾ നമുക്കത് ശരിയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളാണ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ 10 എന്നല്ല കൊടുക്കേണ്ടത്, 11 എന്ന് കൊടുക്കുക. അതിനുശേഷം പ്രിൻറ് ഐ. ഓക്കെ, പ്രിൻറ് ഐ. ഐ ഒന്ന് പ്രിൻറ് ചെയ്ത് കഴിഞ്ഞാൽ റൺ. ഓക്കെ, അപ്പോൾ 1, 2, 3, 10, 1050 അത് ഓൾറെഡി ഈ പ്രിൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സ്റ്റെപ്പിംഗ് ഫംഗ്ഷൻ. സ്റ്റെപ്പിങ്ങിൻ്റെ വാല്യൂസ്. അപ്പോൾ സ്റ്റെപ്പിങ്ങിൻ്റെ വാല്യൂസ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് 1 എന്ന് പറഞ്ഞ വാല്യൂ ആണുള്ളത്. അതിന് പകരം ഞാൻ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? 1-ൻ്റെ ഒപ്പം 1 ആദ്യം പ്രിൻറ് ചെയ്യും, പിന്നെ 1 കൂടെ 2 കൂട്ടി 3 എന്ന് പ്രിൻറ് ചെയ്യും. അതായിരിക്കും റേഞ്ചിലുള്ളത്. അപ്പോൾ ഞാൻ റേഞ്ചിൽ ഒന്ന് പ്രിൻറ്റ് ഇതൊന്ന് പ്രിൻറ് ചെയ്തു നോക്കാം. ഓക്കെ, കോമ 2. ഇതെങ്ങനെ വർക്ക്, ഇതെങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ലൂപ്പ്. ഓക്കെ, എന്ത് ചെയ്തു? 1, 3, 5, 7, 9 up to 99 വരെയുള്ള സംഖ്യകളാണ് ഇതിലുള്ളത്. 101 എന്ന് പറഞ്ഞാലും 101 ഉണ്ടാവില്ല എൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക നോക്കാം. 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൺ ലൂപ്സ്. ഓക്കെ, 1, 3, 5, 7, 9 വരെയുള്ള ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 2. ഇനി സ്റ്റെപ്പ് -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വല്ലതും വരുമോ നോക്കാം. സ്റ്റെപ്പ് -1 എന്ന് വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1-1 പോയി കഴിഞ്ഞാൽ അപ് ടു 10 ഒരിക്കലും എത്താൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഓക്കെ, 1 ഉണ്ടാവില്ല, ഒരു നൾ സെറ്റാണ് വരിക, ശരിയല്ലേ? ഇനി പക്ഷേ ഞാൻ ഇവിടെ ഒരു 10 കൊടുത്തു, ഇവിടെ ഒരു 1 കൊടുത്തു, അതിനുശേഷം -1 ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കിട്ടുക നോക്കാം. 10, 9, 8, 7, up to 1 ഉണ്ടാവില്ല, 2 വരെയല്ല ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 1 കൂടി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 0 എന്ന് കൊടുക്കണം. 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, റൺ ലൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 to 1 വരെയുള്ള എല്ലാ സംഖ്യകളും കിട്ടും. ഓക്കെ, ഇതാണ് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിൻറ് ചെയ്യാനുള്ളത്. ഓക്കെ, പ്രിൻറ് ചെയ്യാനുള്ളതും അവ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതും. ഓക്കെ, ഇതാണ് ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ. ഫോർ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഫോർ ലൂപ്പ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷനും ഫോർ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.